ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മുടെ മഞ്ഞുമൽ വോയിസ് ആണ് ഗോയിങ്. അതിൻ്റെ ഒരു ഗ്യാപ്പിലാണ് ചെയ്തത്. പിന്നെ ജീജൻ്റെ പടം ഉണ്ട്, ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട്. നടികർത്തിലകം റിലീസിന് വരുന്നത് നമ്മുടെ ചാർജിൻ്റെ പ്രൈസാണ്, കല്ലൊട്ടിങ്ങനെ പടമാണ്. ഓൾമോസ്റ്റ് ഒരു 90% ഇവിടെ തന്നെയാണ്, കട്ടാഞ്ചേരി ഭാഗത്താണ്. ബാക്കി അല്ലാണ്ടും കുറച്ച് ഇവിടുത്തെ കഥ പറയുന്ന സിനിമ. ആ ഈ നാട്ടിലെ മട്ടാഞ്ചേരിയിൽ നടക്കുന്ന, ഞാൻ പറഞ്ഞില്ലേ, ഒരു ഫാമിലി, വളരെ കുഞ്ഞ് ഫാമിലി, ക്യൂട്ടായിട്ടുള്ള ഒരു ഫാമിലി സ്റ്റോറിയാണ്. ഓപ്പറേഷൻ ജാവ സെക്കൻഡ് പാർട്ടിൻ്റെ എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടോ? തരുണിൻ്റെ എഴുത്ത് നടക്കുന്നുണ്ട്. ഒന്നും എപ്പോഴത്തേക്കാണ് ഷൂട്ട് എന്ന പ്ലാൻ ഒന്നും ആയിട്ടില്ല. എഴുത്ത് എന്തായാലും നടക്കുന്നുണ്ട്. ആ സിനിമയിൽ പ്രതീക്ഷ ഉറപ്പായിട്ടും പ്രതീക്ഷ ഉണ്ട്. അതിന് എക്സൈറ്റഡ് ആണ്. അതിൻ്റെ ഡിസ്കഷൻസ് ഇടക്കിടക്ക് ഫോണിലൂടെ നടക്കാറുണ്ട്. പ്രോപ്പർ എഴുത്ത് എഴുത്ത് കഴിഞ്ഞിട്ടുള്ള ഒരു വായിക്കാനുള്ളൊരു സ്ഥിതി ആയിട്ടില്ല. എഴുത്ത് നടക്കുന്നേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു. കൊറേ നാളായി ഇങ്ങനെ ചെയ്തിട്ട്, അതുകൊണ്ട് പേടിയാണോ? യെസ്. ഞാൻ ഹണിബി കഴിഞ്ഞ് ബാലുവിന്റെ സിസ്റ്റർ ക്യാരക്ടർ അഭിനയിച്ചു. സോ ഐ ഓൾറെഡി എക്സൈറ്റഡ് ബിക്കോസ് വി ഹാവ് അങ്ങനത്തെ ഒരു കെമിസ്ട്രി ആ പടത്തിലുണ്ടായിരുന്നു. സോ യു നോ ജസ്റ്റ് ഒന്ന് റീലിവ് ഇറ്റ്. പിന്നെ ഇറ്റ്സ് എ വെരി ഫാമിലി സബ്ജെക്റ്റ് ആണ്. ഭയങ്കര സ്വീറ്റ് സ്മോൾ, ലൈക്ക് രണ്ട് ഫാമിലി തമ്മിൽ ഉള്ള ഇൻട്രാക്ഷനും. ആക്ച്വലി ഐ ബീൻ ടോൾഡ് ഇതൊരു റിയൽ ലൈഫ് സ്റ്റോറിയിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ട് എഴുതിയൊരു സ്ക്രിപ്റ്റ് ആണ്. സോ ഐ തിങ്ക് എവ്രി വൺസ് ഗോണ ഹാവ് എ ഗുഡ് ടൈം വാച്ചിങ്. ഇതല്ലാതെ വേറെ പ്രോജക്ട്സ്? ഇതല്ലാതെ ഞാൻ എഴുതുന്നുണ്ട്. ഐ ആം റൈറ്റിംഗ് സ്ക്രിപ്റ്റ്. സോ ഇസ് ഓൺ ദ വേ. അത് ഡയറക്റ്റ് ചെയ്യണ അർച്ചന? ഇല്ല ഇല്ല, ഞാൻ ഡയറക്റ്റ് ചെയ്യില്ല. എഴുതി കൊളവാക്കാം, ഡയറക്റ്റ് ചെയ്ത് കൊളവാക്കുന്നില്ല. വെബ് സീരീസ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. വെബ് സീരീസ് ഇനി ഇനി ചെയ്യുന്നുണ്ട്? ആ ചെയ്യും. ഉടനെ ഉണ്ടാവുമോ അതോ? ഇപ്പൊ പറയാറായിട്ടില്ല. സംതിങ് ഇസ് ഇൻ ദ പ്ലാൻ, പക്ഷേ ഇറ്റ്സ് ടു ഏർലി ടു സേ. താങ്ക് യു. എന്താ? ഓക്കെ ഓക്കെ. രണ്ട് മുസ്ലിം ഫാമിലീസ് നടക്കുന്ന വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു ചെറിയ സ്റ്റോറിയാണ്. അത് അത് തന്നെ തന്നെയായിരുന്നു ഫസ്റ്റ് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ടായ ഒരു പ്രചോദനം. ആദ്യമായിട്ടാണ് ബാലുവിൻ്റെ കൂടെ വർക്ക് ചെയ്തത്. എൻ്റെ കൂടെ ഞാൻ മുന്നേ സ്കൂൾ ചെയ്തിട്ട് ബട്ട് വീ ഡിഡ് ഹാവ് സ്ക്രീൻ സ്പേസ് ഉണ്ടായിരുന്നില്ല. ടെക്നിക്കലി ഇത് ആദ്യമായിട്ട് തന്നെയാണ് എൻ്റെ കൂടെ അർച്ചന കവിയുടെ കൂടെ എല്ലാവരും കൂടി ആദ്യമായി. സോ ഇറ്റ് ഫീൽസ് ലൈക്ക് എ ന്യൂ ടീം. ആൻഡ് ഡയറക്ടറിൻ്റെ ആൻഡ് ഞാൻ ഇതിന് മുന്നേ നമ്മുടെ ആഡിൻ്റെ പരിചയമുണ്ട്. സോ ഡയറക്ടറിനെ മാത്രമാണ് എനിക്ക് മുന്നേ അറിയാൻ പറ്റുന്നത്. പുതിയ ആൾക്കാരായിട്ടാണ് ഇനിയിപ്പോ റിലീസിനാന്നുള്ളത്. ജിത്തു സാറിന്റെ റാമ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ മുരളി ഗോപീചാന്റെ കൂടെ കനകരാജൻ എന്ന് പറഞ്ഞ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ഇൻഡിപെൻഡന്റ് മൂവി എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ രണ്ട് തവണ ചെയ്തിട്ടുണ്ട്. അതൊക്കെ റിലീസ് ഉണ്ട്. എപ്പോഴൊന്നും അറിയില്ല. ഓക്കെ ഓക്കെ ശരി.